നമസ്കാരം. ടി ആൻഡ് ടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പഞ്ചപാണ്ഡവരെ കുറിച്ചാണ്. അതായത് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ. നകുലൻ എവിടെ പോയി? നകുൽ ഈസ് മിസ്സിംഗ്. നമുക്ക് നകുലിനെ കണ്ടുപിടിക്കണ്ടേ? വാ. നമസ്കാരം. നമ്മുടെ ഫിംഗറിനെ വാനിഷ് ചെയ്യാൻ സഹായിച്ച വ്യക്തിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്, നമ്മുടെ മിസ്റ്റർ നകുലൻ. ഇത് വളരെ എളുപ്പമാണ്. അതായത് ഇതുപോലൊരു പേപ്പർ എടുത്ത് നമ്മുടെ വിരലിൻ്റെ വണ്ണത്തിന് കണക്കാക്കി ഒന്ന് മുറിച്ചെടുത്ത ശേഷം അല്പം പശ തേച്ച് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നകുലൻ റെഡി. ഇനി നമ്മുടെ വീഡിയോയിൽ എങ്ങനെ റെഡിയായി നോക്കാം. നമസ്കാരം. ടി ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പഞ്ചപാണ്ഡവരെ കുറിച്ചാണ്. അതായത് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ. നകുലൻ എവിടെ പോയി? നകുൽ ഈസ് മിസ്സിംഗ്. നമുക്ക് നകുലിനെ കണ്ടുപിടിക്കണ്ടേ? വാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മീഡിയ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് ലെങ്ത്തിലേക്ക് ഒന്ന് വലിച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ അതിൻ്റെ ലെയറായിട്ടാണ് നമ്മുടെ വർക്കിംഗ് ഫയൽ നമ്മളിടുന്നത്. അപ്പം വർക്കിംഗ് ഫയൽ നമ്മൾ ലെയറിൽ പോയിട്ട് മീഡിയയിൽ നിന്ന് മീഡിയ സെലക്ട് ചെയ്തിട്ട് വർക്കിംഗ് ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതിനെ നമ്മുടെ ഫുൾ സ്ട്രെച്ചിലേക്ക് വലിച്ചു വെക്കുക. അപ്പോൾ അതിൻ്റെ ഓഫ് മാറ്റിയിട്ട് ഫുൾ സ്ക്രീൻ മോഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ലാസ്റ്റ് പോർഷൻ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എംറ്റി ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് മാറ്റി വെക്കണമായിരുന്നു. ആ പോർഷനിൽ നമ്മൾ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ ക്യാപ്ചർ ആൻഡ് സീൽ കൊടുക്കുമ്പോൾ ഒരു ഓട്ടോ ലെയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഓട്ടോ ലെയർ ഏറ്റവും ബാക്കിലേക്ക് വലിച്ചു വെച്ച് കൊടുക്കുക. വലിച്ചു വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നമ്മുടെ വർക്കിംഗ് ഫയലിൻ്റെ അതേ ലെങ്ത്തിലേക്ക് പിടിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഈ ലെയറും ഇതേപോലെ തന്നെ ഫുൾ സ്ട്രെച്ചിലാക്കുക. ഫുൾ സ്ട്രെച്ചിലാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് വർക്കിംഗ് ഫയൽ നമ്മൾ എന്ത് ചെയ്യണം, വർക്കിംഗ് ഫയൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകും. അതായത് നമ്മുടെ ലെയർ ഓപ്ഷൻ എടുത്തിട്ട് ഫ്രണ്ട് കൊടുത്താൽ മതി. ബ്രിങ്ക് ഫ്രണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് മുകളിലേക്ക്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഫയൽ തന്നെ ഈ ലെയർ തന്നെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ക്രോമാ കീ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്രോമാ കീയിലാണ് നമ്മുടെ കളി മൊത്തം ഇരിക്കുന്നത്. ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം പച്ച തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അതിൻ്റെ കളർ വാല്യൂസ് ക്രോമാ കീ എനേബിൾ ചെയ്തിട്ട് കളർ വാല്യൂസ് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ പച്ച കളർ മാറുന്നതായിട്ട് കാണാം. അപ്പം നമ്മൾ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇത് മാറുന്നത്. അതുകൊണ്ട് ഈ വാല്യൂ കറക്റ്റ് ആകണമെന്നില്ല. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് അവരവരുടെ യുക്തിക്കനുസരിച്ച് വേണം സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ചെറിയൊരു ഷാഡോ ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളിനി ചെയ്യേണ്ടത് ഇനിയും ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് മാറ്റി കൊടുക്കണം. അതായത് ഇതിൻ്റെ നമ്മുടെ കർവ് ഉണ്ടല്ലോ, കർവ് എടുത്തിട്ട് ഡീറ്റെയിൽ കർവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേ ഏകദേശം ഒന്ന് മാറിക്കും. വേണ്ട, ചെറുതായിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നോക്കിയോളൂ, ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അതിൻ്റെ വാല്യൂസ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് പോർഷൻ വലിയ കുഴപ്പമില്ല. ഇനി നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇപ്പം ഈ കളറ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അല്ലേ, ഒരു 64 കുറച്ച് ഒരു 30 ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കുടിച്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് റെഡിയാവും. ആ, ഇപ്പോൾ ഒരു ഏകദേശം റെഡിയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് പോർഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോൾ ഉണ്ടോ, അവിടെ കുറച്ച് പ്രശ്നമുണ്ട്. ഉണ്ടോ, കുറച്ച് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യണമെന്ന് പറയാം, അവിടെ വെച്ച് നമ്മുടെ ഈ ലെയർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ലെയറും അതിന് ശേഷം താഴത്തെ ലെയറും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം അതിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൊടുക്കുമ്പോഴത്തേക്ക്
ഏകദേശം ഒന്ന് റെഡിയായി കിട്ടും. നമ്മൾ ശരിക്കും ഇത് എത്ര സൂക്ഷ്മമായിട്ട് ചെയ്യാവോ അത്രയും നന്നായിട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. കണ്ടോ, ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കത് സംഭവം വളരെ ഈസി ആയിട്ട് കിട്ടും. സംഭവം ഇത്രയേ ഉള്ളൂ. വലിയ കാര്യമൊന്നും കളർന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കയ്യിൽ ചുറ്റിയേക്കുന്നത് അത് പച്ച കളർ ആണ് ഇട്ടേക്കുന്നത്. പച്ച കളർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വാല്യൂസ് മാറ്റി കൊടുത്താൽ മതി. ആ ക്രോമയുടെ വാല്യൂ നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവം കിട്ടും. കണ്ടോ, ഇതാ മാറിയിട്ടുണ്ട്. കണ്ടോ, കർവും കൂടെ നമ്മൾ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി കൊടുക്കുക. സിമ്പിളായിട്ട് റെഡിയാ. ഓക്കെ, ലെയർ ഓപ്ഷൻ എന്തോ മാറിപ്പോയി. നമുക്കിനി ഒന്ന് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് സംഭവം ഈസി ആയിട്ട് കിട്ടും. നമസ്കാരം. നമ്മളിന്ന് ചെയ്ത ഫിംഗർ വാനിഷിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചിരുന്നു. ഇപ്പം എന്താ പറയുക, നമ്മുടെ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് ക്രോമാക്കിയുടെ ഒരു സാധ്യതയാണ് നമ്മൾ ചെയ്തത്. അപ്പം പുതിയ യൂട്യൂബേഴ്സിന്റെ ഏറെ ഉപകാരപ്രദമായി നിയമിച്ചിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുത്തൻ പുതിയ വീഡിയോസുമായി നിങ്ങൾ മുന്നിൽ വീണ്ടും എത്താമെന്ന് ശുഭപ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പിയാണ്. ഓക്കെ, ബൈ ബൈ.